ഭഗവദേവാസുദേവായ ശ്രീകൃഷ്ണാർപ്പണമസ്തു ദശകം നാൽപ്പത്തി മൂന്ന് തൃണാവർത്തവധം അവതാരത്തിനു ശേഷം പത്ത് ദിവസത്തിനുള്ളിലുണ്ടായ പൂതനാമോക്ഷവും മൂന്ന് മാസം തികയുന്ന കുഞ്ഞി പിറന്നാളിൻ്റെ അന്നുണ്ടായ ശകടാസുരവധവും കേട്ടു ഇനി തൃണാവർത്തവധമാണ് ഈ ദശകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് കുഞ്ഞിക്കൃഷ്ണന് ഒരു വയസ്സ് പ്രായമുള്ളപ്പോഴാണ് തൃണാവർത്തവധം നടക്കുന്നത് ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഏഴാം അധ്യായത്തിൽ ശകടാസുരവധത്തിന് തുടർച്ചയായി വർണ്ണിച്ചിരിക്കുന്നത് തൃണാവർത്തവധവും കുഞ്ഞുവായി തുറന്ന് അമ്മയ്ക്ക് ഈ ലോകത്തെ മുഴുവൻ കാട്ടിക്കൊടുത്തതുമാണ് ശകടാസുരവധം കഴിഞ്ഞ് ഏറെ താമസിയാതെ നടന്ന നാമകരണം ദശമസ്കന്ധം എട്ടാം അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഭാഗവതത്തിലെ പോലെ തന്നെ നാരായണീയത്തിലും തൃണാവർത്തവധം പറഞ്ഞതിനു ശേഷം അടുത്ത ദശകത്തിലാണ് നാമകരണം വർണ്ണിച്ചിരിക്കുന്നത് അങ്ങനെ കുഞ്ഞിക്കൃഷ്ണൻ ഒരു വയസ്സായി ഒരു ദിവസം യശോദ ഉണ്ണിയെ മടിയിലിരുത്തി ലാളിക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഉണ്ണിയുടെ ഭാരം കൂടി തുടങ്ങി ഒരു പർവ്വതം തൻ്റെ മടിയിലിരിക്കുന്നത് പോലെയാണ് യശോദയ്ക്ക് തോന്നിയത് ഈ അവസ്ഥയിൽ യശോദ വല്ലാതെ പരിഭ്രമിക്കുകയാണ് ശ്ലോകം ഒന്ന് त्वामेकदा गुरुमरुत्पुरनाथ वोढुं गाढाधिरूढगरिमाणमपारयन्ती मा माता निधाय शयने किमिदं वदेति ध्यायन्त्यचेष्टदगृहेषु निविष्टशङ्गा गुरुमरुत्पुरनाथ मरुत् एनल् वायु गुरुमरुत्पुरं ഗുരുവായൂർ ഗുരുമരുത്പുരനാഥൻ ഗുരുവായൂരപ്പൻ മേൽപ്പത്തൂര് ഭഗവാനെ സംബോധന ചെയ്യുകയാണ് ഗുരുമരുത്പുരനാഥ അലയോ ശ്രീ ഗുരുവായൂരപ്പ ഭഗവാനെ ഏകദ ഒരു ദിവസം മാതാ അമ്മ യശോദ ഗാഠാധിരൂഢ ഗരിമാണം ത്വാം ഗാഠം ഏറ്റവുമധികം അധിരൂഢ വർദ്ധിച്ച ഗരിമാവ് കനം ഗാഠാധിരൂഢ ഗരിമാണം ത്വാം വല്ലാതെ കനം കൂടുകയാൽ അങ്ങയെ വോടും എടുക്കുവാൻ അപാരയന്തി വയ്യാതായിട്ട് ഉണ്ണിയുടെ ശരീരഭാരം വല്ലാതെ വർധിച്ചതുകൊണ്ട് മടിയിലിരുത്താൻ ശക്തിയില്ലാതായിട്ട് യശോദ ശയനേ നിധായ ശയനം മെത്ത കിടക്ക ശയനേ നിധായ ഉണിയെ കിടക്കയിലിരുത്തിയിട്ട് ഇതം കിം ബദ ഇതെന്താശ്ചര്യം ഇതി നിവിഷ്ടശങ്ക എന്നിങ്ങനെ വിചാരിച്ച് ശങ്കിച്ച് ധ്യായന്തി ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് ഗൃഹേഷു അചേഷ്ടത ചേഷ്ട എന്നാൽ പ്രവൃത്തി ഗൃഹേഷു അചേഷ്ടത ഗൃഹത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു ഒരു ദിവസം യശോദ ഉണ്ണിയെ മടിയിലെടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഉണ്ണിയുടെ ഭാരം കൂടുന്നതായി തോന്നി സഹിക്കാൻ വയ്യാത്ത ഭാരമായപ്പോൾ ഉണ്ണിയെ താഴെയിരുത്തി ഇതെന്താ ഇങ്ങനെ ഭാരം കൂടുന്നത് ഉണ്ണിക്ക് വല്ല അസുഖവും വരാൻ പോവുകയാണോ എന്നൊക്കെ സംശയിച്ചുകൊണ്ട് ഭഗവാനെ ധ്യാനിച്ച് യശോദ ഗൃഹത്തിലെ മറ്റെന്തോ ജോലി നോക്കിക്കൊണ്ടിരുന്നു ശ്ലോകം ण्ड् तावद्विदूरमुपकर्णिदघोरघोषव्याजृम्भिपांसुपटली परिपूरिताश वात्या वपुः सकिल दैत्यवरस्तृणावर्ताख्यो जहार जनमानसहारिणं त्वां तावत् अपोळ् വിദൂരം ഉപകർണിത ഘോരഘോഷ വ്യാജൃംഭി പാംസു പടലി പരിപൂരിതാശ തൃണാവർത്തൻ്റെ വരവിനെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് വിദൂരം വളരെ ദൂരെയായിട്ട് ഉപകർണിത കേൾക്കുന്ന ഘോരഘോഷം ഭയങ്കര ശബ്ദം പാംസു പൊടി പടലി കൂട്ടം പൊടിയുടെ കൂട്ടം വ്യാജൃംഭി പാംസു പടലി പൊങ്ങിപ്പരന്ന പൊടി പരിപൂരിത നിറയ്ക്കുക വിദൂരം ഉപകർണിത ഘോരഘോഷവ്യാജൃംഭി പാംസുപടലീ പരിപൂരിതാശ വളരെ ദൂരെയായിട്ട് കേൾക്കുന്ന ഭയങ്കര ശബ്ദവും പൊങ്ങിപ്പരന്ന പൊടിപടലവും ദിക്കുകളെല്ലാം നിറച്ചുകൊണ്ട് വാത്യാ വാത്യ എന്നാൽ ചുഴലിക്കാറ്റ് വപു ശരീരം രൂപം വാത്യാവപു ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ തൃണാവർത്താഖ്യ തൃണാവർത്തൻ എന്നു പേരുള്ള സകില ദൈത്യവര ആ പ്രസിദ്ധനായ അസുരവീരൻ ജനമാനസഹാരിണം ജനങ്ങളുടെ മനസ്സിനെ അപഹരിക്കുന്ന മനോഹര മനോഹരസ്വരൂപിയായ ത്വാം അങ്ങയെ ജഹാര അപഹരിച്ചു കംസന്റെ ഭൃത്യനായ തൃണാവർത്തൻ എന്ന അസുരൻ കംസൻ്റെ ആജ്ഞയനുസരിച്ച് നന്ദകുമാരനെ വധിക്കാനായിട്ട് ചുഴലിക്കാറ്റിൻ്റെ സ്വരൂപമെടുത്ത് പൊടികൾ കൊണ്ട് ദിക്കുകളെല്ലാം മറച്ചും ഘോര ശബ്ദത്താൽ ദിക്കുകളെ ഇളക്കി മറിച്ചുകൊണ്ടും ഗോകുലത്തിലെത്തി പൂതനെയും ശകടാസുരനെയും കൊന്നത് അമ്പാടിയിലുള്ള നന്ദഗോപരുടെ പുത്രനാണ് എന്ന് കംസന് മനസ്സിലായി തന്റെ ശത്രുവായി ജനിച്ചിരിക്കുന്ന ബാലൻ ഇവൻ തന്നെ എന്നുറപ്പിച്ച കംസൻ ആ ഉണ്ണിയെ വധിക്കാനായിട്ട് തൃണാവർത്തനെ അയച്ചതാണ് ഗോകുലത്തിലെത്തിയ തൃണാവർത്തൻ കുഞ്ഞുകൃഷ്ണനെയും എടുത്തുകൊണ്ട് പറന്നുപോയി തൃണാവർത്തന്റെ വരവ് മുൻകൂട്ടി അറിഞ്ഞിട്ടാണ് കുഞ്ഞുകൃഷ്ണൻ തൻ്റെ ഭാരം വല്ലാതെ കൂട്ടിയത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ യശോദ ഉണ്ണിയെ താഴെ വെക്കില്ല അപ്പോൾ തൃണാവർത്തൻ യശോദയെയും ഉണ്ണിയെയും ഒരുമിച്ചെടുത്തുകൊണ്ടുപോകും അപ്പോൾ യശോദയ്ക്ക് അപകടം സംഭവിക്കുകയും ചെയ്യും അതൊഴിവാക്കാനായിട്ടാണ് ഭഗവാൻ തൻ്റെ കനം കൂട്ടിയതും അമ്മയെ തൻ്റെ അടുക്കൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറ്റിയതും ജനമാനസഹാരിണം ത്വാം ജഹാര എല്ലാവരുടെയും മനസ്സിനെ അപഹരിക്കുന്ന ആ ഭഗവാനെ തൃണാവർത്തൻ കൊണ്ടുപോയി എന്ന് അല്പം തമാശയായിട്ട് പറയുകയാണ് മേൽപ്പത്തൂര് ശ്ലോകം മൂന്ന് उद्दामपांसुतिमिराहदृष्टिपाते द्रष्टुं किमप्यकुशले पशुपाललोके हा बालकस्य किमिति त्वदुपान्दमाप्ता माता भवन्तमविलोक्य भृशं रुरोद उद्दामपांसुतिमिराहदृष्टिपाते वलादे पोडिपरन्डाय इरुट्टोण्ड കാഴ്ചമറിഞ്ഞവരായ പശുപാലലോകെ ഗോപന്മാരെല്ലാവരും കിമപ്പി ദ്രഷ്ടും അകുശലേ അകുശലം എന്നാൽ സാമർഥ്യമില്ലായ്മ കിമപ്പി ദ്രഷ്ടും അകുശലേ ഒന്നും കാണാൻ കഴിവില്ലാത്തവരായിത്തീർന്നപ്പോൾ ഹാലകസ്യ കിം അയ്യോ ഉണ്ണിക്കെന്തുപറ്റി ഇതി എന്ന് വിചാരിച്ച് ത്വതുപാന്തം ഉപാന്തം എന്നാൽ സമീപം ത്വതുപാന്തം ആപ്താ മാതാ അങ്ങയുടെ സമീപത്തേക്ക് അങ്ങയെ കിടത്തിയിരിക്കുന്ന സ്ഥലത്തേക്ക് വന്ന അമ്മ ഭവന്തം അവിലോക്യ വിലോകനം എന്നാൽ കാഴ്ച അവിലോക്യ കാണാഞ്ഞിട്ട് ഭവന്തം അവിലോക്യ അങ്ങയെ കാണാഞ്ഞിട്ട് ഭൃഷം രുരോദ വല്ലാതെ നിലവിളിച്ചു ചുഴലിക്കാറ്റിന്റെ രൂപത്തിൽ വന്ന തൃണാവർത്തൻ ദിക്കുകളെ പൊടിപടലത്താൽ മറച്ചുവെന്നും ഘോരശബ്ദത്താൽ പ്രകമ്പനം കൊളിച്ചുവെന്നും പറഞ്ഞു എങ്ങും പൊടി നിറഞ്ഞതുകൊണ്ട് അല്പസമയം ഗോകുലത്തിൽ ആർക്കും പരസ്പരം കാണാൻ കഴിയാത്ത വിധത്തിൽ ഇരുട്ടു വ്യാപിച്ചു കണ്ണുകളിൽ പൊടി നിറഞ്ഞതുകൊണ്ട് കണ്ണു തുറക്കാൻ പറ്റാതായതുമാകാം ഘോരശബ്ദവും പൊടിയും ഇരുട്ടുമെല്ലാം കണ്ടപ്പോൾ ആകെ പരിഭ്രമിച്ച യശോധ ഉണ്ണിയെ എടുക്കാനായിട്ട് ഓടി വന്നു ഇരുത്തിപ്പോയ സ്ഥലത്ത് ഉണ്ണിയെ കാണാതായപ്പോൾ അമ്മ ഉറക്കെ കരഞ്ഞു തുടങ്ങി തൃണാവർത്തൻ്റെ ശക്തി കുറയുന്നതും ഭഗവാൻ തൃണാവർത്തനെ വധിക്കുന്നതും അടുത്ത ശ്ലോകങ്ങളിൽ കേൾക്കാം കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे जय हरे जय हरे हरे जय हरे जय कृष्ण हरे जय कृष्ण हरे श्रीगुरुवायुरपाशरणम्